പരാമർശം മണി നടത്തി. ഒന്ന്, കെ കെ രമയെ പറ്റിയുള്ള പരാമർശമാണ്. കെ കെ രമ ഒരു പ്രതീകമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലയാളി രാഷ്ട്രീയത്തിൻ്റെ എതിരായി നിൽക്കുന്ന ചെറുത്തു നിൽപ്പിൻ്റെ പ്രതീകമാണ്. അവരെ കാണുമ്പോൾ ഇവർക്ക് ഹാലിളകും എന്ന് ഞങ്ങൾക്കറിയാം. അവരുടെ പ്രസംഗം എപ്പോഴും ഇവർ തടസ്സപ്പെടുത്താറുണ്ട്. ഇന്ന് പറഞ്ഞത് കെ കെ രമ വിധവയായത് അവരുടെ വിധിയാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. എന്ത് മോശമായ തരത്തിലാണ് പ്രതികരിച്ചത്? അതാണ് ഞങ്ങൾ ചോദിച്ചത്. ടി പി ചന്ദ്രശേഖരന്റെ രക്തം കുടിച്ചത് മതിയായില്ലേ? ഞങ്ങൾ കരുതിയത് മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ഉന്നതമായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മഹാന്മാരുടെ കസേരയിലാണ് പിണറായി വിജയൻ എന്ന വ്യക്തി ഇരിക്കുന്നത്. ഞങ്ങൾ കരുതി അദ്ദേഹം മാപ്പ് പറയിപ്പിക്കുമെന്ന്. ഉലങ്കുത്തി എന്ന് വിളിച്ച് ടി പി ചന്ദ്രശേഖരന്റെ കൊലയാളികളെ പ്രോത്സാഹിപ്പിച്ച പിണറായി വിജയനിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇന്ന് അദ്ദേഹം അവിടെ വരച്ചു കാണിച്ചത്. അദ്ദേഹം കൈകൊണ്ട് കാണിച്ചു മാപ്പ് പറയണ്ട എന്ന്. അതുകൊണ്ട് മണി മാപ്പ് പറഞ്ഞില്ല. ഇതൊരു സ്ത്രീവിരുദ്ധ പരാമർശമാണ്. കേരളത്തിലെ വനിതകളുടെ നേരെയുള്ളൊരു പരാമർശമാണ്. ഒരു സ്ത്രീ ഈ ദുഃഖഭാരങ്ങൾ മുഴുവൻ കടിച്ചമർത്തിക്കൊണ്ട് സർക്കാരിന്റെ തെറ്റുകൾക്കെതിരെയും ജനങ്ങൾക്ക് വേണ്ടിയും പോരാടുമ്പോൾ അവരെ മാനസികമായി തകർക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ പോലെ ഇളമരംഗേറിയും ഇത് തന്നെ പറഞ്ഞു. എം എം മണി ഇപ്പോൾ ഇത് പറയുന്നു. മുഖ്യമന്ത്രി അതിന് ചൂട്ടുപിടിക്കുന്നു. എന്തൊരു നാടാണിത്? എന്താണ് മാർക്സിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത്? ഇവിടെ പറഞ്ഞ പോലെ അധികാരം രണ്ടാമത് കിട്ടിയതിന്റെ അഹങ്കാരമാണ് പിണറായി വിജയൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പറ്റി വളരെ മോശമായ പരാമർശമാണ് നടത്തിയത്. ഇത്രയും വൃത്തികെട്ട ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിൽ ഭരിച്ചിട്ടില്ല. അദ്ദേഹത്തെ പറ്റി വളരെ മോശമായി, വളരെ മ്ലേച്ഛമായ തരത്തിലാണ് പ്രസംഗിക്കുന്നത്. ഇതൊക്കെ തടയാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ശക്തമായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു ഇത് പിൻവലിച്ച് മാപ്പ് പറയുന്നവരെ ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു, കഴിഞ്ഞ തവണയും എന്നെ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല, വാക്കൌട്ട് ചെയ്തുവെന്ന്. ഇത്തവണയും എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനാണ് വാക്കൌട്ട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടായി. എത്ര മ്ലേച്ഛമായ തരത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്! ആ സ്ഥാനത്തിന്റെ മഹത്വം അറിയാതെയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, രമയുടെ കണ്ണ് നിറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ സഭയിൽ പങ്കെടുക്കാൻ കഴിയും? അവരുടെ ഹൃദയ വേദനയോടുകൂടി അവരവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ അതെല്ലാം സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ കഴിയും? എങ്ങനെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയും? എങ്ങനെ ഞങ്ങൾക്ക് അവിടെ മുന്നോട്ട് പോകാൻ കഴിയും? ഞങ്ങൾക്ക് മനസ്സാക്ഷിയുള്ളവരാണ്. മനസ്സാക്ഷി മരവിച്ച പിണറായി വിജയന് ഇതൊന്നും ബാധകമല്ല എന്ന് ഇന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി.